വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ക്ലീനറിൻ്റെ ബോട്ടിൽ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ബ്ലൂ കളറിലെ ഇനാമൽ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോട്ടിലൊന്ന് അടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത നല്ല പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുക്കാൻ നോക്കുക എക്സാമ്പിൾ ഓഫ് നമ്മുടെ ബിയർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഓക്കെ അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടെ അടിക്കാനായിട്ട് നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ചിലയിടത്ത് പെയിൻറ്റ് പറ്റാതെ ഇരിക്കുമല്ലോ അപ്പോൾ ഈ ഡിസൈൻ ഉള്ളിടത്തൊക്കെ പെയിൻറ്റ് പറ്റാതിരിക്കും ചിലയിടത്തൊക്കെ അപ്പം അങ്ങനെ എല്ലാം ഒഴിവാക്കാം അങ്ങനത്തെ എന്തെങ്കിലും എടുക്കും അപ്പം ഞാനത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അടിച്ചു വേണ്ടി ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങയുടെ ഒക്കെ മേൽഭാഗത്തെ ആ ഒരു ഐറ്റം ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതേ സെയിം ഈ തേങ്ങയുടെ മേൽഭാഗം വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഞാൻ യൂട്യൂബിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അത് ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ അത് നിങ്ങളാരും കാണാൻ മറക്കല്ലേ ലാസ്റ്റ് ഞാൻ ഒരു പിക്ചർ ഇടാവേ അപ്പം ഞാൻ ഇതൊന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ചിലയിടത്ത് മീ ഇപ്പം മീ ചിലത്ത് താന്നും അങ്ങനെ ഇരിക്കത്തില്ല അപ്പം മേൽഭാഗം തേങ്ങയുടെ മേൽഭാഗം ഇല്ല അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രിംസൺ പ്ലസ് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് അത് ഞാൻ മിക്സ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്താ സാൽമൺ പിങ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിന് പറയാം അപ്പം അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അടിച്ചു കൊടുക്കാം എൻ്റെ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റിനകത്ത് കുറച്ച് ക്രിംസൺ കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ് നമുക്കത് മുഴുവൻ അടിച്ചു കൊടുക്കാം പിന്നെ ആ നടു പാർട്ടില്ലേ ആ ഒരു മിഡിൽ പാർട്ട് അവിടെ ഞാൻ അടിക്കുന്നില്ല ബാക്കി സൈഡ് പാർട്ടിൽ എല്ലാം ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് മിഡിൽ പാർട്ടിൽ നമുക്ക് വേറൊരു ഷെയ്ഡ് അടിക്കുമായിരിക്കും കുറച്ചും കൂടെ നന്നാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിട്ട് കൊടുത്തിക്കാണേ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മിഡിൽ പാർട്ടിലും ഒരു കളർ അടിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രിംസൺ റെഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാവേ ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടം ഏതാണോ ആ കളർ നിങ്ങൾക്ക് ആ സൈഡ് പാർട്ടിലും മിഡിൽ പാർട്ടിലും അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ക്രിംസൺ റെഡാണ് എടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങളവിടെ കണ്ടോ ഇങ്ങനെ പെയിൻറ്റ് പറ്റ അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ആ അക്രിലിക് പെയിൻറ്റ് എടുത്ത് വെച്ചു കേട്ടോ അപ്പം അതിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് മുഴുവൻ വെള്ളമായിരുന്നു ഞാൻ വിചാരിച്ചാൽ ലൈറ്റിൽ മുഴുവൻ ചെയ്തേക്കാൻ പിന്നെ ബോട്ടിൽ നല്ല പോലെ ഒന്നും ഉണങ്ങിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ പിന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊട്ടിക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള പോലെയാണ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് വൺ ഒട്ടിച്ചു ഇനി ഞാൻ സെക്കൻഡ് വൺ പിന്നെ എൻ്റെ ഗ്ലൂഗൺ കേടാണ് അതാണ് ഫസ്റ്റ് കാര്യം ഇത് നമ്മൾ പ്രസ് ചെയ്താലല്ലേ സാധാരണ ഗ്ലൂ വരിക ഇത് ചുമ്മാ അങ്ങനെ ചാടിപ്പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളവിടെ കണ്ണ് ഗ്ലൂ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ കേട്ടോ അപ്പം ഗ്ലൂഗൺ കൊണ്ട് നമ്മൾ ഒട്ടിച്ച പെട്ടെന്ന് ഒട്ടിക്കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്
നിങ്ങൾക്കിപ്പോൾ ഗ്ലൂഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോ ടോക്സ്റ്റിക്കോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല പശകൾ, സൂപ്പർ ഗ്ലൂ, ഫെവിക്യുക്ക് അങ്ങനത്തെയൊക്കെ പശകളുണ്ട്, അതേ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ അവിടെ കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് വരുന്നത്, ഞാൻ പ്രസ് ചെയ്യുന്നില്ല, പ്രസ് ചെയ്യാൻ ചുമ്മാ ചാടി വരികയാണ്. അപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒട്ടി കിട്ടുന്ന കാരണം ഞാനത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒരു സ്റ്റെമ്മൊക്കെ കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് താഴ്ഭാഗം വെള്ളം ഇങ്ങനെ നമ്മൾ നേരെ വെക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ഈ പിങ്ക് ഷെയ്ഡില്ലേ നമ്മൾ അടിച്ചത്, ആ ഷെയ്ഡൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാവേ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല, അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതേ ഉള്ളൂ, ജസ്റ്റ് ഈ കാണുന്ന അത്രേ ഉള്ളൂ ഞാൻ അടിച്ചു കൊടുത്തുള്ളൂ. ഇനി ഞാൻ എടുക്കുന്ന വൂളൻ ത്രെഡാണ് ഡാർക്ക് ഗ്രീൻ കളറിലെ. നിങ്ങൾക്ക് വൂളൻ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജറിൻ്റെ ഒക്കെ വയറില്ലേ, ആ വയറ് യൂസ് ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം, അപ്പം ഒരു സ്റ്റെം പോലെ കിട്ടും, അതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ഗ്ലൂ, എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ സ്റ്റെം വെക്കാനായിട്ട് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ വയറില്ലേ അത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എക്സസൈസുള്ള ആ ഒരു പാർട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ സ്റ്റെം ദാ റെഡി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കളർ പേപ്പറിലൊന്ന് കട്ട് ചെയ്ത ലീവ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേ പേപ്പറിലൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ലീവ്സൊക്കെ കാണും, അതെന്തെങ്കിലും വെക്കാം. പിന്നെ എൻ്റെ കയ്യിൽ മുഴുവൻ ബ്ലൂ കളറല്ലേ, അത് ആ ഒരു ബോട്ടിലിൻ്റെ കളർ ഉണ്ടെങ്കിൽ പറ്റുന്നതാണ് കേട്ടോ. ശരിക്കും ഉണങ്ങിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഞാൻ എടുക്കുന്നത് വൂളൻ ത്രെഡാണ്. ഞാനിവിടെ ഒരു പീച്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മേൽഭാഗം കണ്ടോ എന്ത് വൃത്തിയുടെ ഘടനയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മേൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഈ വൂളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റോൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ ഒട്ടിച്ചില്ലേ, അതിലൊന്ന് താഴേക്ക് വന്നിട്ട് പിന്നെ മേളിലേക്ക് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നതാണ്. ശരിക്കും ഞാനിങ്ങനെ ചുമ്മാ അല്ല, ശരിക്കും നല്ലതായിട്ട് റോൾ ചെയ്താണ് ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് റോൾ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം, ബോട്ടിലിനവിടെ വേറൊരു കളർ നിങ്ങൾക്ക് അടിക്കാം. പിന്നെ ക്യാപ്പിലടിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ക്യാപ്പിലടിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ മുഴുവൻ പെയിൻറ്റും ഒക്കെ ആയത്, കുളമായത്, അപ്പോൾ ക്യാപ്പിൽ അടിക്കണം എന്നില്ല. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഡീപ്പ് ഗ്രീൻ പർപ്പിൾ ഷെയ്ഡാണ്. ആ ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ചെയ്തിട്ട് ജസ്റ്റ് ആ എക്സസൈസ് ആയിട്ടുള്ള നമ്മുടെ ഫിംഗറിൽ കുറച്ച് കാണുമല്ലോ, അത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യണേ, മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തും അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തുടർന്നുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താണ്.
പഠിക്കുക കേട്ടോ. അതായിരിക്കും ബൈ.